السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കട്ടെ. അതിനായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു. മാഷാഅല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകി എന്നുള്ളത്. കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭാഗ്യം എല്ലാവർക്കും നൽകൂല, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രം നൽകുന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നൽകാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് ഭൂമിയിൽ വന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതേപോലെ നമ്മളും നമ്മളെയും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൂടുതൽ കൂടുതൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുത്തഫിഫീനിലെ 29 വരെ ആയത്തുകളാണ്, 29-ാമത്തെ നമ്പർ വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ അതിനുശേഷമുള്ള ആയത്തുകളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ഓതി തരാം, എല്ലാവരും ശ്രദ്ധിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مروا بهم يتغامزون. وإذا എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എല്ലാവരും നോക്കി വന്നു ഫത്തഹുള്ളാക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫാണ് വരുന്നത്. ഒരലിഫിന്റെ അടവ് നീട്ടണം. ക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം. വന്നു ശദ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം. മനസ്സിലായോ? പിന്നെ വന്നു നമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി സുഖൂനുള്ള വാവാണ് വരുന്നത്. ഒരലിഫിന്റെ അളവ് നീട്ടണം. وَإِذَا مَرُّوا بِهِمْ يَتَ
വേണ്ടി അലിഫാണ് വരുന്നത്. ഗൈന്റെ ഫതഹ വന്നു, ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫാണ് വരുന്നത്. ഇവിടെ ലോമ വന്നു, ലോമുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി വാവാണ് വരുന്നത്. ഒരു അലിഫിന്റെ അളവ് നീട്ടണം, മനസ്സിലായോ? ഇവിടെ ആയത്ത് അവസാനിക്കുകയാണ്. ആയത്ത് അവസാനിക്കുന്ന അക്ഷരത്തിന് ഫതഹാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിർത്തുമ്പോൾ നമ്മൾ സുകൂൻ കൊടുത്തുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇവിടെ അലിഫ് വന്നിട്ടുണ്ട്, ദാലിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നീട്ടാൻ വേണ്ടി പാടില്ല, കാരണം പിന്നെ തൊട്ടപ്പുറം തന്നെ സുക്കൂനുള്ള അക്ഷരം വന്നിട്ടുണ്ട്. തൊട്ടപ്പുറം തന്നെ സുക്കൂനുള്ള അക്ഷരം വന്നിട്ടുണ്ട്. അപ്പം എന്ന് നീട്ടരുത്. പിന്നെ മനസ്സിലായോ? എങ്ങനെയാ? സാക്കിനായൂനിന് ശേഷം ഇവിടെ കാഫ് വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഇതിന്റെ നിയമം ഇഖ്ഫ ആണ്. സാക്കിനായൂനിന്റെയും ജന്മീനിന്റെയും നിയമങ്ങൾ, സാക്കിനായൂനിന്റെയും ജന്മീനിന്റെയും നിയമങ്ങൾ അഞ്ചെണ്ണമാണ്. ഒന്നാമത്തേത് ഇളഹാറാണ് വെളിവാക്കി വെച്ചിരിക്കണം. രണ്ടാമത്തേത് ഇദ്ഗാമും ബിഗുന്ന മണിച്ചു കൂട്ടി ചേർത്തുച്ചരിക്കണം. മൂന്നാമത്തേത് ഇദ്ഗാമും ബിലാഗുന്ന മണിക്കാതെ കൂട്ടിച്ചേർത്തുച്ചരിക്കണം. നാലാമത്തേത് ഇഖ്ലാബ്. സാക്കിനായ നൂനിനെയും തൻമീനിനെയും മീമാക്കി മറിച്ചു മണിച്ചുച്ചരിക്കണം. അഞ്ചാമത്തേത് ഇഖ്ഫാഹ്, മറച്ചു മണിച്ചുച്ചരിക്കണം. അപ്പൊ ഇവിടെ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. കാഫ് ഇഖ്ഫായിന്റെ അക്ഷരമാണ്, ഇഖ്ഫായിന്റെ. അപ്പൊ ചെയ്യണം, സാക്കിനായ നൂനിനെയും തൻവീനിനെയും മറച്ച് മണിച്ചുച്ചരിക്കണം. മറച്ച് മണിച്ചുച്ചരിക്കണം. എങ്ങനെ? ഇവിടെ വന്നിട്ടുണ്ട് ലൊമ്മുന്നു, ലൊമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി സുക്കൂനുള്ള വാവാണ് വരുന്നത്. ബാഗിന് ലൊമ്മു വന്നു, ലൊമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവാണ് വരുന്നത്. ബാഗിന് ലൊമ്മു വന്നു, ലൊമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ വാവാണ് ഇവിടെ മദ്ദിന്റെ അക്ഷരമായി വന്നിട്ടുള്ളത്. ഉടനെ ലൊമ്മുള്ള അക്ഷരത്തിന് ശേഷം, മനസ്സിലായോ? ലൊമ്മുള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടി സുക്കൂനുള്ള വാവ് വന്നു,
മദ്ദിന്റെ അക്ഷരം സുക്കൂനുള്ള വാവാണ്, അതിന്റെ ഉടനെ ഹംസ എന്ത് ചെയ്തു വേറെ പദത്തിൽ വന്നു. അതിന്റെ ഉടനെ ഹംസ വേറെ പദത്തിൽ വന്നു. അപ്പൊ ഈ മദ്ദിന്റെ പേര് മദ്ദ്. എന്നാണ് ഈ മദ്ദിന്റെ പേരെന്താ? മദ്ദ് മുൻഫസിൽ. മദ്ദ് മുൻഫസിൽ. വഇദൻ ഖലബു, വഇദൻ ഖലബു ഇലാ അഹ്ലിഹിം ഖ ഇലാ അളവ്. അതിന്റെ ഉടനെ ഹംസ വേറെ പദത്തിൽ വന്നു. അപ്പൊ ആ മദ്ദിന്റെ പേരും മദ്ദ് മുൻഫസിൽ എന്നാണ്. മദ്ദ് മുൻഫസിൽ. ഇവിടുത്തെ മദ്ദിന്റെ പേരും എന്താണ്? മദ്ദ് മുൻഫസിൽ എന്നാണ്. ഒരലിഫിന്റെ അളവ് മുതൽ മൂന്നലിഫിന്റെ അളവ് വരെ നീട്ടണം. ഇലാ അഹ്ലിഹിം ഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഇലാ നോക്ക്.
انقلب وإذا انقلب وإذا انقلب إلى أهلهم انقلب وإذا انقلب إلى أهلهم انقلب فكهين وإذا انقلب إلى أهلهم انقلب إلى أهلهم انقلب فكهين إلى أهلهم انقلب فكهين سلام എല്ലാവരും ശ്രദ്ധിക്കും നമ്മൾ 30-31 ആയത്തുകളാണ് ഇന്ന് പഠിച്ചത് അതൊന്നും കൂടെ നമുക്ക് ഓതാട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ انقلبوا إلى أهلهم انقلبوا إلى أهلهم انقلبوا فكهين وإذا انقلبوا إلى أهلهم انقلبوا إلى أهلهم انقلبوا إلى أهلهم انقلبوا فكهين صدق الله العظيم الله سبحانه وتعالى ഈ പഠനത്തെ നമ്മിൽ നിന്നും സാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു